السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്ത് പണ്ഡിതന്മാർ, താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹു ജല്ല ജലാലുഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെയും സയ്യിദ് ഹസൻ അസ്സഖാഫിൽ ഹദ്റമി റളിയല്ലാഹു അൻഹുവിന്റെയും മറ്റു ഔലിയാക്കളുടെയും നാമധേയത്തിൽ വർഷം തോറും നടത്തിവരുന്ന ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മഹത്തായ ദിക്ർ ഹൽഖയുടെ സദസ്സിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ ആശിഖീങ്ങളിൽ മുഹബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ളിയാഉൽ മുസ്തഫ സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ മാട്ടൂൽ, അവരുടെ നേതൃത്വത്തിൽ ഇന്നലെ ജുമാഅ നിസ്കാരാനന്തരം തുടക്കം കുറിച്ച ഉറൂസിന്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ഇൻഷാ അല്ലാഹ് ആത്മീയ മജ്ലിസിലെ ഇന്നത്തെ ദിക്ർ ദുആ മജ്ലിസിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെയും മറ്റു കർണാടകയിലും ആത്മീയ സദസ്സിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സാലിഹ് തുറാബ് തങ്ങളാണ് ഇന്നത്തെ ദിക്ർ ഹൽക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരുപാട് ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർ അവിടത്തെ മുൻനിർത്തി അവിടത്തെ മദഹുകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ സമയത്ത് അവരെ നമുക്ക് ലഭിച്ചത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കേരളത്തിലെ പണ്ഡിതന്മാരും സാധാതുക്കളും 25,000-ത്തോളം വരുന്ന പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി വലിയൊരു മഹാസമ്മേളനം March 3 മുതൽ 3, 4, 5 ഇന്നലെയും ഇന്നും നാളെയും കേരളത്തിലെ തൃശൂർ ജില്ലയിൽ വലിയ പണ്ഡിത സംഗമം നടക്കുമ്പോൾ ആ സംഗമത്തിൽ സംഗമിക്കേണ്ട ഒരു സയ്യിദ് കൂടിയാണ് ബഹുമാനപ്പെട്ട സ്വാലിഹിതങ്ങൾ. പക്ഷേ ഈ എരുമാട് ഉറൂസിലെ ആത്മീയ ദിഖറിന് നിങ്ങൾ നിർബന്ധമായും സംബന്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മഹാനായ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെയും സയ്യിദ് ഹസൻ സഖാഫിൽ ഹദ്റമി റളിയല്ലാഹു അൻഹുവിന്റെയും ഉറൂസ് ആ മഹാന്മാരുടെ കുരുത്തവും പൊരുത്തവും ആഗ്രഹിച്ച് അവിടത്തെ സിയാറത്ത് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹത്തോടുകൂടെ അവിടെ നിൽക്കുകയും ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ദുആ കഴിഞ്ഞുകൊണ്ട് അവിടെ തൃശൂർ ജില്ലയിലേക്ക് തന്നെ തിരിക്കേണ്ടതുള്ളത് കൊണ്ട് ഇന്നത്തെ മതപ്രഭാഷണത്തിനേക്ക് മുൻപ് ഇൻഷാ അല്ലാഹ് ദിക്ർ ദുആ നടത്തി ബഹുമാനപ്പെട്ട കളസ നൗഫൽ സഖാഫിയുടെ പ്രൗഢോജ്വലമായ പ്രഭാഷണം നമ്മുടെ യുവാക്കൾ എങ്ങോട്ട് എന്ന വിഷയത്തെ ഈ ന്യൂ ജനറേഷനിലെ യുവാക്കളെ കുറിച്ച് കള്ളിന്റെയും കഞ്ചാബിന്റെയും മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ വേണ്ടാത്ത വൃത്തികേടിനെയും പിന്നാലെ യുവ സമൂഹം തലതിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർത്തും ആവശ്യകരമായ വിഷയത്തെ കുറിച്ച് നമ്മെ അഭിസംബോധനം സംസാരിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതിന് മുൻപ് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നമുക്ക് അല്പം ദിക്റും സലാത്തും നടത്തി ദുആ ചെയ്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ദുആ കഴിഞ്ഞ ഉടനെ തന്നെ നൗഫൽ സഖാഫി ഉസ്താദ് അവരുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. എല്ലാവരും പരിപൂർണമായും ശ്രദ്ധാപൂർവം ശ്രമിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമുക്ക് സന്നദ്ധരാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മുടെ മഹല്ലത്തിൽ നിന്ന് ഒരാൾ നമ്മുടെ മഹല്ലത്തിൽ നമ്മുടെ മെമ്പറായിരുന്ന ബഹുമാനപ്പെട്ട ഹസൈനാർ എന്ന് പറയുന്ന ഹസൈനാർക്ക് ഇന്ന് നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരം കഴിഞ്ഞ് കബറടക്കിക്കൊണ്ടിരിക്കണം ഈ സമയത്ത് അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കബർ നീ പ്രകാശിപ്പിക്കണം. അല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതം
കാലത്ത് വല്ല തെറ്റ് കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മക്കൾക്ക് ഭാര്യ കൂട്ട് കുടുംബത്തിന് നീ ക്ഷമ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് സദാസുകൾ സർവ ആലിമീങ്ങൾക്കും ഇസ്സത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ മജ്ലിസ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസ് ആയി നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ദിക്ർ ദുആക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സ്വാലിഹ് സുറാബ് തങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ മുദ്ദരിസായ ബഹുമാനപ്പെട്ട സാലിഫ് തങ്ങൾക്കും നമ്മുടെ ഖതീബ് ഹാഫിദ് ലത്തീഫ് ഉസ്താദ് ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ നേതാവായ നമ്മുടെ മഹത്തിന്റെ നമ്മുടെ മഹല്ലത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്തിന്റെ കരുത്തരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബി എം ഉസ്മാൻ ഹാജി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മറ്റു നമ്മുടെ ഉസ്താദുമാർ ഈ മദ്രസയിലെ സദർ ഉസ്താദ് മുഹമ്മദ് സഖാഫി ഉൾപ്പെടെ നമ്മുടെ ഈ സ്റ്റേജിലുള്ള എല്ലാ നേതാക്കൾക്കും ഇവിടെ സംഗമിച്ച മുത്തഅല്ലിമീങ്ങൾ നാട്ടുകാർ ഉമ്മ ഭംഗന്മാർ സർവ മുഅ്മിനീങ്ങൾക്കും എല്ലാ താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്തിന്റെ പേരിൽ എല്ലാവിധ സ്വാഗതവും ആശംസകളോടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആത്മീയ സദസ്സിനെ നേതൃത്വത്തിന് വേണ്ടി എല്ലാം ഒഴിച്ചു കൊടുത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാലിഹ് സുറാബ് തങ്ങളെ വളരെ ആദരവോടെ ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഈ നാട്ടിൽ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി വളരെ ആദരവോടെ അവിടത്തേക്ക് ദുആ അല്ലാഹു ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥന സ്വാഗതമായി അരുളി എന്റെ വാക്കുകൾക്ക് ഞാൻ സമാപ്തി കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.